പുതിയൊരു എപ്പിസോഡ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വിഷമകരമായിട്ടാണ് കേട്ടോ, ഞാൻ ഇൻട്രോ പറയാൻ വന്നിട്ട്, പക്ഷെ എന്റെ മുഖത്താവത് ഇല്ലതേ ഉള്ളൂ. കുഞ്ഞിന് നല്ല വിഷമമുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ പപ്പായും അമ്മയും തിരിച്ചു പോവാണ്. സുധാമ്മേനെയും അച്ഛനെയും ഒക്കെ എന്നെ നല്ല കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് അവര് തിരിച്ചു പോവാണ് കേട്ടോ. രണ്ടു ദിവസം കഴിഞ്ഞത്തേക്ക് വരും, രണ്ടുമൂന്നല്ല കുറച്ച് ദിവസം കഴിഞ്ഞത്തേക്ക് വരും അല്ലേ. അവിടെ ഇടുക്കിയിലായാലും കുഞ്ഞാനെയും കുഞ്ചുസൊക്കെ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ കുഞ്ചിന് വയ്യാത്ത ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാണ്ട് കുഞ്ഞാനെ ചങ്ങനാശ്ശേരിയിലോട്ട് പോകും. അപ്പൊ നമ്മുടെ അകത്തുള്ള പെറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് വേറെ ആരുമില്ല. അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഇവര് ധൃതി പിടിച്ചു പോകുന്നത്. ഇവിടെ ചെറിയൊരു കാലാവസ്ഥ മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പോണ വഴിക്ക് ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ ചെല്ലാൻ പറ്റട്ടെ. തിരിച്ചതുപോലെ തന്നെ പെട്ടെന്ന് വരാനും പറ്റട്ടെ അല്ലേ. വിളിച്ചു നമ്മുടെ ഗോപി സാർ പറഞ്ഞു അമ്മ ഇല്ല കേട്ടോ. അമ്മ ഇവിടെ അടുത്ത് തന്നെ പണിയുണ്ട്. അപ്പം അമ്മക്ക് കാലത്ത് തന്നെ പോയി. ആറു മണിയായിട്ട് രണ്ടു മണിക്കൂർ പറ്റിയല്ലാത്തോ കേട്ടോ. കുറച്ചു നേരം ഉള്ളു, പത്തര അമ്മ ഇവിടെ എത്തും കേട്ടോ. അല്ല ഞാൻ ഇവിടെ നിന്ന് ഓയി ഒന്ന് വിളിച്ച അമ്മ അവിടെ എന്തോന്ന് വിളിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ഛൻ ഇവിടെ ഉണ്ട്. അപ്പൊ വിച്ചൂസ് ഇവരെ കൊണ്ടുവരാണ്ട് ചാലക്കുടിയിലോട്ട് പോകാൻ വേണ്ടി വെളിയാകാണ് കേട്ടോ. അച്ഛൻ പോകുന്നതിന് മുമ്പായിട്ട് വിച്ചൂസിനോട് വരണം. അപ്പോ ഇവിടെ അവിടെ ആക്കുന്നതും ബസ്സിൽ കയറ്റി വിടുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകള് കാര്യങ്ങളൊക്കെ കാണിക്കാം അല്ലേ. പറ്റില്ല, വിഷമം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അതൊക്കെ കൊടുത്തിട്ട് ഇവിടെ സ്ഥലമൊക്കെ മേടിച്ചു കൂടെ നിന്നോ. ഇടുക്കിയിലോട്ട് യാത്ര ചെയ്ത് വന്നിട്ട് വിച്ചു അവിടെ ഒന്ന് പറയാറുണ്ട്. ചാലക്കുടിയിൽ വീട് മടുത്തു ഉപ്പാടായി ഇങ്ങനെ ഇങ്ങനെ കേറി കേറി കയറി പോയി അവിടെ എത്തുമ്പിട്ടില്ല ആകോ ചേട്ടാ. അപ്പ ചിന്തിക്കുന്നതാണ് അപ്പൊ വെറുതെ ഞാൻ പാടത്തില്ല. പിന്നെ എന്നാലും എനിക്ക് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചേർന്നു. അത് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞിട്ട് ഡെലിവറി കാര്യങ്ങളെ പറ്റിയൊക്കെ നോക്കത്തുള്ളൂ കേട്ടോ. മൂന്നാഴ്ച കഴിയും അത് കാര്യങ്ങളൊക്കെ നടക്കണല്ലേ. സാഹചര്യങ്ങളൊക്കെ വീട്ടു എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകുന്നു. അതുകൊണ്ട് ആശുപത്രി കിടന്നിട്ട് 3 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വന്ന് കയറി പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോരുവല്ലേ. അതുകൊണ്ട് ഒരു ഇതും ആക്കാതെ വെച്ച് വന്നേക്കുന്നേ. നമ്മളൊന്ന് ഓടിച്ചെന്നിട്ട് ഓക്കെ ആക്കി വെച്ചിട്ട് ഞാൻ കഴിയുന്നതും പെട്ടെന്ന് ഇങ്ങ് പോരും. പിന്നെ സുധാമയുടെ ബലത്തിൽ ഞാനങ്ങ് പോകും. സുധാമ പറഞ്ഞു കുഴപ്പമില്ല, പോകുമ്പോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ 10 ദിവസത്തിന് ഉള്ളിൽ വേദന വന്നാൽ കൊണ്ടുവന്നാൽ മതി, അല്ലെ 10 ദിവസം കഴിഞ്ഞ് ചെക്കപ്പിന് കൊണ്ടുവന്നാൽ മതി എന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാം ഓക്കെ. നമ്മള് ഇപ്പം നമ്മളവിടെ മിസ്റ്റർ എന്നിട്ട് വന്നാലും നിക്കേണ്ട സാഹചര്യമാണ്, നമ്മൾ നിന്നേ പറ്റും നിൽക്കും. ഇപ്പൊ എത്ര ദിവസമാണ് നമ്മൾ നിന്നിട്ടേ പോകത്തുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഇതില് നമുക്ക് വേറെ ഒരു കുഴപ്പമില്ല, നല്ല ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല. ഇനി ആ സമയം അല്ലാതെ അവിടെ ഈ ആശുപത്രി കൊണ്ടുപോയി വരത്തില്ല. 10 ദിവസം കഴിയുമ്പോൾ ചെക്കപ്പിന് കൊണ്ടുപോകണം, എന്നിട്ടേ ഞങ്ങൾ എത്തും. നന്നേ വീട്ടിലോട്ട് പോകട്ടെ. ഞങ്ങള് പോകത്തില്ലായിരുന്നല്ലോ, സാഹചര്യം അങ്ങനെ ആയിപ്പോയതുകൊണ്ടല്ലേ ഞങ്ങള് പോകത്തില്ല. ഈ കാര്യം കഴിയാതെ ഞങ്ങള് പോകത്തില്ല. എടാ ഞാൻ കരയത്തില്ല, നീ ഇങ്ങനെ ഫോക്കസ് ചെയ്തെടുക്കണ്ട. കൊണ്ടുവിട്ടുട്ടോ. അപ്പൊ അവര് പോയി വിഷമത്തോടെ ആണെന്നുണ്ടെങ്കിലും പോയി. ഞാൻ അവിടെ ഉണ്ടല്ലോ, അപ്പൊ വേറെ ഒന്നും പേടിക്കാനൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പൊ പിടിച്ചു നിർത്തിയില്ല പൊക്കോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണ്ട. അപ്പൊ അമ്മേനൊക്കെ കൊണ്ടുവന്നാക്കി ഞാൻ വന്നട്ടാ. അതേ ഒരാളിവിടെ കരഞ്ഞു വിളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ മോൻ വെളിക്കൊണ്ടേയിരിക്കും. ഒന്ന് ചൂടൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നതായിരുന്നു. പക്ഷെ വീണ്ടും ഇടുക്കിയിൽ പോയി അവിടുത്തെ കാലാവസ്ഥയായിട്ട് സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടിട്ടു. അവൾക്ക് വൈകുന്നേരം ഉറക്കൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു. ഞാളിങ്ങനെ കിടന്ന് അങ്ങോട്ടേക്കും പറയില്ല ഇങ്ങോട്ടേക്കും പറയില്ല എണീറ്റ് നടക്കല് ഇതൊക്കെയാണ് ആൾക്ക്. ആൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാണല്ലോ കേട്ടോ, ഞാൻ 5-6 ദിവസം കൂടി സത്യം പറഞ്ഞിട്ടുണ്ട് ഉറങ്ങിയത്. അതെ അതെ, മുഖം കണ്ടു ചെറിയൊരു ക്ഷീണമുള്ളത് പോലെ എല്ലാവർക്കും തോന്നിക്കി അല്ലേ. ആ അതുപോലെ ഉണ്ട്. അപ്പൊ അവരെ ഞാൻ കൊണ്ടുവന്നാക്കി വിട്ടു, കുഴപ്പമൊന്നുമില്ല. അവർ കയറ്റി വിട്ടിട്ട് ഞാൻ പോകുന്നത്. ചാലക്കുടിയില് ചെന്നിട്ട് കൊടയൊക്കെ മറന്നു എന്റെ കൊട മേടിച്ചോട്ട് പോയുള്ളു. അപ്പൊ എനിക്കൊരു ചെറിയ നാനോ കൊട വാങ്ങിത്തരുന്നുണ്ടായിരുന്നു. അപ്പം കൊട ഉണ്ടായിരുന്നില്ല. രാവിലെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ ആ കൊട മേടിച്ചോണ്ട് പോയി. ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് മറന്നു പോയി കേട്ടോ. പപ്പ ഇവിടുന്ന് അവിടെ അറിച്ചിട്ടായിരുന്നു. ആ കൊട മറന്നു വെച്ചിട്ട് പോയി. എന്നോട് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ആ കൊട ഇല്ല അവിടെ വെച്ചിട്ട് അവര് പോയി.
അപ്പൊ ആരെങ്കിലും ആ കിട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊട ഞങ്ങളുടെയാണ്, കൊടയുടെ അടയാളം കൊടയുടെ അടയാളം എന്നിട്ടാണ് കഥകളിയുടെ. ആഗ്രഹിച്ചു അമ്മ എവിടെയുണ്ട്? അമ്മ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ ചേച്ചിയും കൊച്ചൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവളാണ് അപ്പൊ ഫോൺ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ കാലത്തൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ആകെ മൂന്നാഴ്ച ഉണ്ട് എന്തായാലും. അപ്പൊ ആ മൂന്നാഴ്ച ഒന്നും ചെയ്യണ്ട. പിന്നെ കിടക്ക എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ബുദ്ധിമുട്ടുണ്ട്. അധികം ഒന്നും ഇരിക്കുന്നില്ല കേട്ടോ. പോയി കിടക്കും. അതെ, ആള് ബെഡ് പിന്നെ സോഫ, ബെഡ് സോഫ ഇത്രേ ഉള്ളൂ കേട്ടോ. ആളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കണമൊന്നുമില്ല. അപ്പൊ എന്തായാലും എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. എനിക്കിന്ന് വാക്സിൻ ആണ്. അപ്പൊ ഞാൻ വാക്സിൻ വാക്സിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പോയി എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാടോ. ഒരാളെന്നെ കൂട്ടാടോ, ഒറ്റയ്ക്ക് ഇരുന്ന് വെട്ടി വീങ്ങുവാണ് കേട്ടോ. എടേ, ഇത് എനിക്ക് അമ്മ വെച്ച് പോർക്കേറിയല്ലേടേ. എന്ത് പറയല്ല, ഇവിടെ അമ്മ രാവിലെ പുട്ടുണ്ടാക്കി, ഏത്തയ്ക്കാ പുഴുങ്ങി. എന്താ അതൊന്നും മോന് വേണ്ട കേട്ടോ, മോന് ചോറ് മതി. ഈ വിച്ചുവിനെ കണ്ട് പഠിച്ചു പഠിച്ച് എനിക്കും ഇപ്പൊ ചോറ് മതി. നല്ല ആരോഗ്യം അത് ഈ ശരീരത്ത് കാണാനുണ്ട്. നല്ല ആരോഗ്യാണ്. കഴിച്ചോ ഏയ് ഇല്ല. പക്ഷെ എനിക്ക് പാവം തോന്നു കേട്ടോ. ഇന്നത് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് കിളി പോയി ഇവിടെ ഇങ്ങനെ ഇരിക്കും. സാറില്ലല്ലോ വിച്ചസേ. സെക്കൻഡ് ഡോസോ ഫസ്റ്റ് ഡോസ് എടുത്തു. സ്പെഷ്യൽ ആയിട്ട് വേറെ ഒന്നും ഇല്ല. പോർക്കറി ഉണ്ടായിരുന്നു. നമ്മള് പോർക്കറി ഭയങ്കര ഇഷ്ടം പറഞ്ഞു. അമ്മൂന് അമ്മൂന് മാത്രമേ ഹാഫ് കിലോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടി സ്പൂൺ തന്നെ കൂടുതൽ നിർത്തല്ലാട്ടോ. അങ്ങനെ നോക്കിക്കോ. ഇല്ല കഴിച്ചോ. വേറെ ഒന്നുമില്ല. കഴിക്കട്ടെ. അത് തൊപ്പിയൊക്കെ വെച്ച് ഒരുങ്ങി കിട്ടി. എങ്ങോട്ടാ ഒന്ന് കുത്തി വെച്ചിട്ട് വരാം. കുത്തി വെച്ചിട്ട് പൂഞ്ചോലേനെയും പാറൂനെയും ചേച്ചിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വാട്ടോ. അത് അരി പൊടിക്കാൻ വേണ്ടി അമ്മ കൊടുത്തു വിട്ടോ കേട്ടോ. എല്ലാം പൊടിപ്പിച്ച് റെഡിയാക്കിട്ട് വരും. അയ്യോ, എനിക്കറിയായിരുന്നു വിച്ച് അങ്ങനെ തന്നെ വന്ന് നോക്കുന്നു. എനിക്കറിയായിരുന്നു കൊച്ചിനും കൂടെ കേട്ടോ. അവിടെ ജയിച്ചു ഒറ്റയ്ക്കേ ഉള്ളൂ. അളിയൻ പോയി കഴിഞ്ഞാല് വൈകുന്നേരം വരെ രണ്ടു പിള്ളേരും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാലത്ത് കൊണ്ടുവന്നായിട്ട് ഇന്നിപ്പോ ഇവിടെ എല്ലാവരും ഉള്ള ആരുടെ കാലത്ത് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോ വൈകുന്നേരം തിരിച്ചു കൊണ്ടുവന്നു പരിപാടി കേട്ടോ. അപ്പൊ എന്തായാലും പോട്ടെ. പോയി അരി പൊടിപ്പിക്കാൻ കൊടുത്ത് ചേച്ചിനെ കൊണ്ടുവന്ന് വാക്സിൻ എടുത്തു കഴിഞ്ഞു വന്നിട്ട് കാണാം. സഞ്ചിയൊക്കെ തൂക്കി മോളും പാറക്കുട്ടിയൊക്കെ വന്നു കേട്ടോ. കുഞ്ഞി കുഞ്ഞി ഓ എന്തിട്ട് ഭംഗി കാണാൻ. ഉഷാറാവണം. ആടി ആടി കേറി പോകുന്നുണ്ട് പാറു. ചൂനോട് കേറി വരാൻ. ആവാ വരാൻ പറ വിച്ചുവിന്റെ അടുത്ത്. പാറുവിന്റെ തലയെ കൊണ്ട് വിച്ചുവിന്റെ തൊപ്പി വെച്ചു കൊടുക്കാൻ കേട്ടോ. നേരെ വെക്ക് നേരെ വെക്ക്. ഏത് ഭാഷ? അയ്യോ ഡാൻസ്.
പാറുന്റെ മാമത്ത് പിടിക്കാം. ഒരാളൊന്നും കാണാണ്ട് ജാതി അടി അടിക്കണ്ട. ഞാൻ അപ്പൊ പോയിട്ട് അൽഫാമും പെരി പെരി അൽഫാമും കുബൂസും മേടിച്ചിട്ടുണ്ടെന്നാണ്. ഒരാള് എടുത്തുണ്ട് ഓടി ഓടി നടക്കണ. അടി തുടങ്ങിക്കടങ്ങിക്കടങ്ങി ദേ ചേച്ചി വിട്ടിരിക്കണ്ട്. ചേച്ചി അടുത്തത് തീർക്കാനുള്ള പരിപാടിയിലാണ് ചേച്ചി. കലക്ക് കലക്ക് ഞാൻ അവിടെ നിന്ന് തന്നെ വെച്ചിട്ട് പോകുന്നുട്ടാ. അപ്പൊ നിങ്ങൾ തിരക്ക് അതെ തിരക്കിട്ട ജോലിയിലാണ് രണ്ടുപേരും. ഇവിടെ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അമ്മു അമ്മു ജസ്റ്റ് വന്നേ ഉള്ളു കേട്ടോ. അത് ഇപ്പഴേ പറയാം. അമ്മു ജസ്റ്റ് ഇപ്പൊ ഇടയ്ക്ക് വന്നിട്ടേ ഉള്ളു. ദൈവറിന്റെ ആ ആള് ഉപ്പിടാനായിട്ട് വന്നതാ. അതെ അതെ ആള് കിടപ്പ തന്നെ. അതപ്പോ ആൾക്കെന്നെ അറിയാലോ. ആള് തന്നെ പറയില്ല എല്ലാ കാര്യങ്ങളല്ല അമ്മു. യെസ്. അപ്പൊ ഞാനായിട്ട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യ് എന്ന് പറഞ്ഞ് ഞാനും കിട്ടി പറഞ്ഞു വിട്ടെ. അല്ലല്ലല്ല അതെ 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 അമ്മ പോയ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ ഇവിടത്തെ ബാക്കി വന്നിട്ടുള്ള വിശേഷം. അപ്പം ഉണ്ണിക്ക് അവിടെ ആവശ്യമോക്ക് ചോറോടുപ്പും കാര്യങ്ങളൊക്കെ. അപ്പം ചോറൊന്നും കൊടുത്തില്ലല്ലോ ആറാം മാസത്തിന്. അപ്പൊ അതിന് വേണ്ടിട്ട് പോയേക്കാണ് കേട്ടോ. അപ്പൊ സിന്ധാമ ഇപ്പൊ കോൾ ചെയ്തിട്ട് വീഡിയോ കോൾ വരുവാണെങ്കിൽ എന്തോ ഒരു സർപ്രൈസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താന്ന് നമുക്ക് നോക്കാം. ഇന്നലെ എടുത്തു വെച്ച കുറച്ച് വീഡിയോ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. മഴ കാര്യങ്ങളൊക്കെ ഭയങ്കര മഴ ഇടിവെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ബാലൻസ് ആയിട്ട് ഇന്ന് എടുക്കാന്ന് വിചാരിച്ചു. അപ്പം എന്നെ സർപ്രൈസ് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. ബൈ. നമുക്ക് ഒരുമിച്ച് നോക്കാം. ആ വന്നടാ ഉണ്ണി. ഞങ്ങള് വിചാരിച്ചു ഞങ്ങളെ ചതിച്ചതായിരിക്കും. സർപ്രൈസ് ഒന്ന് വേണ്ടി ചതിച്ചതായിരിക്കും വിചാരിച്ചു. ആ കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ മാസ്ക് മാറ്റിക്കടി. അപ്പൊ എന്താ അമ്മ ചേച്ചിനെ കാണിച്ച് അമ്പരിക്കുട്ടി തിക്കയുടെ പൊന്നി വിജാരി ഞാനില്ലാത്തോണ്ടാ തെളിച്ചില്ലാത്ത. ഇവരെപ്പോ വന്ന് ആണോ സൗണ്ടൊക്കെ ശരിയായോ? ആണോ ആണോ അമ്മയൊക്കെ ഉണ്ടേ? ഇവിടെ ഒരാള് ലവ് യു പറഞ്ഞു. ലവ് യു എല്ലാം പറഞ്ഞു. പിന്നെ അമ്മ ഉണ്ടോ? സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്താ വലിയ കാര്യായിരിക്കും. ആ എന്നെടുക്കും അമ്മ. ആ രാവിലെ പുളിയൊക്കെ കഴിഞ്ഞു. അപ്പം വയ്യാഴികൊക്കെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവിടെ രാവിലെ എല്ലാരും കുളിക്കും. ആ രാവിലെ പൊറോട്ട കഴിച്ചു. പൊറോട്ടയും ചിക്കനും. അമ്പലിച്ചിട്ട് അമ്മയാണ് അത്. ആ അധികം കഴിക്കത്തില്ല. ഒരെണ്ണം എല്ലാം കഴിക്കത്തുള്ളൂ. ഇല്ല അമ്മ അകത്തോട്ട് പോയി. ലൈറ്റ് ഇട്ടമ്മ. ഫോൺ എല്ലാം എല്ലാവരും മുഖം ഇരുട്ടാണല്ലോ. എല്ലാവരും വീട്ടിൽ വന്നിട്ട് ചേട്ടൻ കരിഞ്ഞു പോയോ? സിന്ധാമ്മ നിങ്ങളോട് നല്ല വിളിച്ചോ? ഓ കണ്ട് കണ്ട് അച്ചുകൂട്ട് തന്നെയേ. ആ വീഡിയോ പറഞ്ഞ ഞങ്ങള് വീഡിയോ എടുക്കുന്നതിന്റെ ഇടയായിരുന്നു നിങ്ങൾ പറഞ്ഞേ. എല്ലാവരും വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുന്നത് അവരെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാൻ വേണ്ടി വഴക്കുണ്ടായിരുന്നു.
ഐ ലവ് യു പറഞ്ഞു പോലെ അതുപോലെ തന്നെ അമ്പിളിച്ചേച്ചിനെയൊക്കെ കണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്കാണെങ്കിൽ അവിടുന്ന് വരുന്നതിന് മുമ്പ് അവരോട് വിളിക്കാനോ കാണാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല. ശരിയാണ്, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നൈറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു വാക്കൊന്നും ഉണ്ടാകും പറയാനോ വന്നപ്പോ പോയപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലാകുമ്പോ വിളിച്ചു വിശേഷങ്ങളും തുടങ്ങി. അപ്പൊ എനിക്ക് ഗുളിക കഴിച്ചിട്ട് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് വിളിക്കാനും മിണ്ടാനും ഒന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയി. അവര് വീട്ടിലൊക്കെ വന്നു, എന്താ കണ്ടപ്പോ തന്നെ എന്തോ ഒരു സന്തോഷം കേട്ടോ ഹാപ്പിനെസ്. അത് ഞാൻ കണ്ടായിരുന്നു ഫോൺ വിളിച്ചപ്പ. അപ്പൊ എന്തായാലും നമുക്ക് ഈ എന്തായാലും നമ്മുടെ ഈ കൊച്ചു വിളവ് നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. ഇപ്പൊ വീണ്ടും പറയണം കേട്ടോ, അത് വലിയ കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. നമ്മുടെ കുറച്ച് കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെ ഉള്ളു കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച് കുറെ പേര് വീഡിയോ കാത്തിരിക്കുന്നവരുണ്ട്. അപ്പൊ എന്താ പറയുക, നമ്മ തട്ടിക്കൂട്ടായിട്ട് ഇട്ടെന്ന് ആരും പറയരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളായിട്ട് മാത്രമേ ഈ ഒരു വ്ളോഗ് ഇടണുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കൊച്ചു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കൂടുതലുള്ള ബെല്ലൈക്കനും കൂടെ നിരിച്ചു പിടിച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ഡയറക്ടർ.